الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിയുന്നത്ര പാലിച്ച് സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മുടെ മനസ്സുകളെ നന്നായി വേദനിപ്പിക്കുന്നതും ഏറെ നൊമ്പരപ്പെടുത്തുന്നതുമായ വാർത്തകളാണ് നേരിട്ടും ആധുനിക സംവിധാനങ്ങൾ വഴിയിലൂടെയും നാം ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം സന്തോഷം പങ്കിടാനും ആനന്ദിക്കാനും ഒരുമിച്ച് കൂടിയ ആളുകൾ ഇഹലോകത്തുള്ള അവരുടെ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ട വലിയ ഒരപകടം, ഇന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. താനൂരിലെ തൂവൽ തീരം എന്ന കടപ്പുറത്ത് 22 ആളുകളുടെ മരണം, ചെറിയ കുട്ടികളടക്കം, മുതിർന്നവരടക്കം, പ്രായമുള്ളവരടക്കം ആ മരണപ്പെട്ടവരിൽ ഉണ്ട്, അതിൻ്റെ സങ്കടങ്ങളും വേദനകളും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് ഭ്രാന്തനായ ഒരു ദുഷ്ടൻ, വൃത്തികെട്ടവൻ, സഹപ്രവർത്തകർക്കിടയിൽ വെച്ച് യുവതിയായ ഒരു ഡോക്ടറെ ക്രൂരമായി കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റു പല വേദനിപ്പിക്കുന്ന വാർത്തകളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് വലിയ ആശങ്കകളും ഭീതിയും വിട്ടുമാറാത്ത, വിട്ടൊഴിയാത്ത
നിമിഷങ്ങളാണ്, സംസാരങ്ങളാണ്, ചർച്ചകളാണ് നിലവിലുള്ളത്. നിയമപാലകരും രാഷ്ട്രീയ രംഗത്തുള്ളവരും മത സാംസ്കാരിക നേതാക്കളും സന്നദ്ധ സേവന സംഘടനകളും സാധാരണക്കാരായി കഴിയുന്നവരും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ അപകടങ്ങൾ, ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരുമ്പോൾ, പരലോക ജീവിതം കൊതിക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ വളരെ പ്രാധാന്യത്തോടെയുള്ള ചില തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ട സമയമാണ്. ഏതൊരു പ്രശ്നത്തിൽ നിന്നും ആ പ്രശ്നം നിലനിൽക്കുന്നതാകട്ടെ, അവസാനിക്കുന്നതാകട്ടെ, അതിൽ നിന്ന് ഉണ്ടാകേണ്ട തിരിച്ചറിവെന്താണ്, നമുക്ക് ലഭിക്കേണ്ട സന്ദേശങ്ങളും പാഠങ്ങളും എന്താണ്, വിശ്വാസികളുടെ വലിയ ഒരു പ്രത്യേകതയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഓരോ സംഭവങ്ങളെയും പ്രശ്നങ്ങളെയും കേൾക്കുക, വായിക്കുക, അറിയുക എന്നത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തോട്, എന്റെ കുടുംബത്തോട്, എന്റെ സമൂഹത്തോട് പറയുന്ന കാര്യം എന്താണ്, എന്ത് ഉൾക്കൊള്ളണം, എന്ത് തിരിച്ചറിവുണ്ടാകണം എന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മോട് പറയുന്നത്. വിശ്വാസികളായ നാം ഓരോരുത്തരും ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ചുരുക്കത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏതാനും കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളും സമാനമായ അപകടങ്ങളും പ്രശ്നങ്ങളും ആദ്യമായി നമ്മോട് പറയുന്ന ഒരവസ്ഥ, ആദ്യമായി നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, സഹോദരങ്ങളെ, ഏത് പ്രായത്തിലുള്ളവർക്കും മരണം എന്ന യാഥാർത്ഥ്യം ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു നിമിഷ നേരത്തേക്ക് പോലും ആ വിഷയം മാറിക്കിട്ടുക എന്നത് ലോകത്തെവിടെയും നടന്നിട്ടില്ല. ഒരാളിൽ നിന്ന് ആത്മാവിനെ പിടിക്കേണ്ട സമയം സെക്കൻഡ് ഏതാണോ, ആ സമയത്തിനകം ആ വിഷയം പൂർണ്ണമാണ് നടന്നിരിക്കും എന്നത് ഉറപ്പാണ്. പ്രായം ഒരു തടസ്സമല്ല, ഒരാളുടെ ജീവിത അവസ്ഥകൾ തടസ്സമല്ല, ജീവിത സാഹചര്യങ്ങൾ തടസ്സമല്ല. പ്രായം തടസ്സമായിരുന്നുവെങ്കിൽ 8 മാസം തികഞ്ഞ കുട്ടി ആ മരണപ്പെട്ടവരിൽ ഉണ്ടായിരുന്നു. 10, 15, 20 ഉള്ളിലുള്ള മക്കളതിലുണ്ടായിരുന്നു. 30 കഴിഞ്ഞ് 40 20 കഴിഞ്ഞ് 30 പ്രവേശിച്ച ആളുകളുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അവർക്കവരുടെ സമയം അള്ളാഹു കണക്കാക്കിയത് എത്തിയിട്ടുണ്ട്. പ്രായ തടസ്സം കാരണം മരണം എന്നതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഒരാളുടെ അവസ്ഥ തടസ്സമല്ല, മരിച്ചവരിൽ ഒരുപാട് ആളുകൾ പാവപ്പെട്ടവരായിരുന്നു, വളരെ പ്രയാസത്തോടെ ഞെരുക്കത്തോടെ ജീവിക്കുന്നവരായിരുന്നു എന്ന് കരുതി അള്ളാഹുവിന്റെ വിധിക്ക് മാറ്റമില്ല, സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല. ഡോക്ടറാകാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന്റെ അംഗീകാരം കിട്ടി, ഇനി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന നിമിഷങ്ങളിലാണ്
യുവതിക്ക് മരണമുണ്ടാകുന്നത്. ഡോക്ടറാണെന്ന് കരുതി രക്ഷ ഉണ്ടായിട്ടില്ല, പോലീസുകാരനാണെന്ന് കരുതി രക്ഷ ഉണ്ടായിട്ടില്ല. നാലും അഞ്ചും മക്കളുടെ ഉമ്മയാണ്, ഒരാളുടെ ഭാര്യയാണ്, ഒരു സ്ത്രീയുടെ ഭർത്താവാണ് എന്ന നിലയ്ക്ക് രക്ഷ ഉണ്ടായിട്ടില്ല. അതാണ് സഹോദരങ്ങളെ, ഇതൊന്നും എന്തല്ല, തടസ്സമല്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, വലികുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമൂഹത്തിനും അവധിയുണ്ട്, അജലുണ്ട്. ഫൈദാ ജാ അജലുഹും, അവർക്കുള്ള സമയമെത്തിയാൽ, ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു സെക്കൻഡ് മുന്നോട്ടോ പിറകോട്ടോ ആ സമയം മാറ്റപ്പെടുകയില്ല. സമൂഹത്തിന്റെയും സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളുടെയും അവസ്ഥ ഇതാണ്. ഇത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ ധാരാളമായി ഉണർത്തിയ വിഷയമാണ്. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സ്വാദനങ്ങളെയും ആനന്ദങ്ങളെയും തകർത്തുകളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. ശേഷം അവിടുന്ന് പറഞ്ഞു, ഫൈന്നഹു ലം യദ്കുറുഹു അഹദുൻ ഫീ ഗൈഖിൻ മിനൽ ഐഷ് ഇല്ലാ വസ്അഹു അലൈഹി. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മരിച്ചിരുന്നുവെങ്കിൽ, ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും പലരും ആഗ്രഹിക്കുകയാണ്. മക്കൾക്ക് പ്രയാസമാണ്, വേണ്ട രൂപത്തിൽ ജോലിയില്ല, താമസിക്കാനുള്ള വീടില്ല. ഇങ്ങനാകുമ്പോ ചില ആളുകൾ പറയും, മരിച്ചു കിട്ടിയാ ഇതൊന്നുമില്ലല്ലോ, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. എപ്പോഴാണ് ആശിക്കുന്നത്? ജീവിതത്തിൽ പ്രയാസങ്ങൾ പരീക്ഷണമായി അനുഭവിക്കുമ്പോൾ. അയാൾ വിചാരിക്കുന്നത്, ഞാൻ ഈ ആഗ്രഹിക്കുന്നത് എനിക്കേറ്റവും നല്ല സുഖമുള്ള സന്തോഷമുള്ള ഒന്നാണ്, ആ രൂപത്തിലാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ മരണാനന്തരം ആരംഭിക്കുന്ന ലോകത്ത് അയാളെ കാത്തിരിക്കുന്ന വിചാരണ, അയാളെ കാത്തിരിക്കുന്ന നരകം, ബർസഖിയായ ജീവിതം, സഹോദരങ്ങളെ, ഇതൊന്നും ആ നേരത്ത് ചിന്തിക്കുന്നില്ല, മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ദക്കറഹു ഫീ സഅതിൻ ഇല്ലാ വയ്യഖഹാ അലൈഹി. ജീവിതത്തിൽ നല്ല അഭിവൃദ്ധിയും പ്രശ്നങ്ങളൊന്നുമില്ല, പരീക്ഷണങ്ങളില്ല, അലട്ടലുകളില്ല, ബുദ്ധിമുട്ടുകളില്ല, സുഖകരമായ ജീവിതമാണ്. ആ സന്ദർഭത്തിൽ ആരും മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നില്ല. മനുഷ്യന്റെ ഒരു വ്യത്യാസമാണ്. എന്തേ, ഭൗതിക ജീവിതത്തിൽ അയാൾക്ക് വേണ്ടുവോളം സുഖമുണ്ട്, അയാൾക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ കഴിയുന്ന മനുഷ്യൻ ചിന്തിക്കുന്നില്ല, അടുത്ത നിമിഷം ഏത് വഴിയിലൂടെയും മരണം എന്ന യാഥാർത്ഥ്യം എന്നെ കാത്തിരിക്കുന്നു, ചിന്തിക്കുന്നില്ല. മറുഭാഗത്ത് പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ആൾ മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിത പ്രാരാബ്ദങ്ങൾക്ക് നടുവിലോ, ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങൾക്ക് നടുവിലോ മാത്രമല്ല, എല്ലായ്പ്പോഴും ഏതൊരു സമയത്തും പെട്ടെന്ന് എന്നിലേക്ക് വരുന്ന മരണത്തെപ്പറ്റി നല്ല ഓർമ്മ എനിക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഏഴ് കാര്യങ്ങൾ വരും മുമ്പ് സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വേഗത്തിലാക്കുക എന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഏതൊരു നിമിഷവും നന്മകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, നന്മകളെ ഇഷ്ടപ്പെടുന്ന, നന്മകൾ സമ്പാദിക്കണമെന്ന് കൊതിക്കുന്ന ജീവിതമാണ് മനുഷ്യരായ നമുക്കുണ്ടാകേണ്ടത്. ആ ഏഴ് കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ഉൾപ്പെടുത്തിയത് മൗത്തൻ മുജ്ഹിസ, ഒരുങ്ങി നിൽക്കുന്ന മരണം, തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്കിടയിൽ ആർക്കാണ് അടുത്ത സെക്കൻഡിൽ മരണം വരിക എന്ന് പറയുക സാധ്യമല്ല. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് മുമ്പ് നീ മരിക്കും, നിനക്ക് മുമ്പ് ഞാൻ മരിക്കും, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മരിക്കും, സഹോദരങ്ങളെ, അത് ഉറപ്പിച്ച് പറയാൻ കഴിയൂല. മുന്നറിയിപ്പില്ലാത്ത ഒന്നാ മരണം, അങ്ങനെ അത് വരിക. നിങ്ങൾ ആലോചിച്ചോക്കാണി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട്
ഓരോ കുടുംബത്തിൽ നിന്നും മരിച്ചവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങാടിയിലേക്ക് പഠനാവശ്യങ്ങൾ വാങ്ങാൻ ബാപ്പയോടൊപ്പം പോയ മൂന്ന് മക്കളും ബാപ്പയും അള്ളാഹുവിലേക്ക് മടങ്ങി. എന്തുണ്ടായത്? അവിടുന്ന് കൂട്ടത്തിലൊരു കുട്ടിക്ക് തോന്നി കടൽ തീരം കാണാൻ പോകണം, ബോട്ട് കയറാൻ പോകണം. എന്തിനാ പോയത്? വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനാണ്. ഒരു മകനും ഉമ്മയും ബാക്കിയായി. അവരാരും വിചാരിച്ചിട്ടില്ല, കുറ്റവാളി ഈ ബോട്ടിൽ ഉണ്ടെന്ന് വിചാരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ആ വാഹനത്തിൽ കയറിയത് എന്ന അഭിപ്രായം. അയാൾക്കും മരണം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, ഇത് കരുതിയ പോലെയല്ല, ഇതൊരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞു, മരണം എന്നത് മനുഷ്യന് മുന്നറിയിപ്പ് കൊടുക്കൂല. ഖദ് യമൂതുൽ ഇൻസാൻ ബിദൂന ഇൻദാർ, ഒരു മുന്നറിയിപ്പില്ലാതെ മനുഷ്യൻ മരിക്കുകയാണ്. ഖദ് യമൂതു അലാ ഫിറാശിഹി നായിമ, താൻ വിരിച്ച വിരിപ്പിൽ ഉറങ്ങുന്ന നേരത്ത് മരണം വരുന്നു. വഖദ് യമൂതു അലാ കുർസിഹി ആമില, ശീതീകരിക്കപ്പെട്ട മുറിയിലെ കസേരയിൽ കറങ്ങി തന്റെ ജോലി ചെയ്യുമ്പോൾ മരണം അയാളെ ബാധിക്കുന്നു. വഖദ് യമൂതു ഫീ തരീഖിഹി മാശിയ, കുടുംബ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, ജോലിസ്ഥലത്തേക്ക്, കൂട്ടുകാരന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ, അങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിൽ അയാൾ മരിക്കുന്നു. ഇതുറപ്പാണ്, അതിലൊരു സംശയമല്ല. ഈ അപകടങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ ആദ്യം നമ്മളോട് പറയേണ്ടത് അതാണ്. എനിക്കുണ്ട് ഇങ്ങനെ ഒരു ദിവസം, ഞാനും പ്രതീക്ഷിക്കാതെ നിലം പൊത്തും, അത് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അള്ളാനെ മറന്നൊരു ജീവിതം പാടില്ല. അത് വളരെ ഗൗരവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, പ്രായപൂർത്തിയായ, കൃത്യമായി ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ട പ്രായത്തിലേക്ക് എത്തിയ എത്രയോ ആളുകൾ ആ മരണത്തിൽ അകപ്പെട്ടല്ലോ. സഹോദരങ്ങളെ, മരിക്കുന്ന ആ നിമിഷം, മരിക്കുന്ന നിമിഷം റബ്ബിനോടുള്ള ബാധ്യതകൾ വേണ്ട രൂപത്തിൽ തീർക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ എവിടെ അതിനൊരു അപേക്ഷ കൊടുക്കുക? എവിടെ കൊടുക്കുക? കൊടുത്താൽ ആരാ സ്വീകരിക്കുക? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറന്ന് ഒരു നിമിഷം നമുക്കുണ്ടാകരുത്. നമ്മളൊക്കെ ജീവിതത്തിൽ കുടുംബസമേതം വിനോദങ്ങളിലും യാത്രകളിലും ഏർപ്പെടുന്നവരാണ്. നല്ല കരുതലുകളും ശ്രദ്ധയും നമുക്കുണ്ടാകുന്ന രംഗമാണ്. സഹോദരങ്ങളെ, ആ വിനോദങ്ങൾക്കിടയിൽപ്പെട്ട് ഒരു നേരത്തെ നിസ്കാരം നമ്മൾ ഒഴിവാക്കിയാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ സംവിധാനിച്ച, ഇതെല്ലാം ഒരുക്കി തന്ന, ഈ സൗകര്യങ്ങൾ എനിക്ക് തന്ന എന്റെ റബ്ബിനെ മറന്നു എന്നല്ലേ? എന്റെ റബ്ബിനെ മറന്നു എന്നല്ലേ? ആ റബ്ബിനെ മറന്നിട്ട് എന്തിനാണ് നമുക്കൊരു തടി? എന്തിനാണ് നമുക്കൊരു വാഹനം? എന്തിനാണ് നമുക്കൊരു കുടുംബം? എന്തിനാണ് സഹോദരങ്ങളെ നമുക്കൊരു ജോലി? എന്തിനാണ് അള്ളാഹനെ മറന്നിട്ട് വേണം? ഒരു കല്യാണ വീട് അല്ലേ? ആ കല്യാണത്തിന്റെ ആഴ്ചകൾക്കപ്പുറം, കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളോളം നിസ്കാരത്തെ മറന്നു കളയുന്ന എത്ര ആളുകളുണ്ട്. കല്യാണ ദിവസം എല്ലാം മറന്നു, ഒരു വിജയം കിട്ടിയപ്പോ എല്ലാം മറന്നു, അള്ളാഹനെ ഓർക്കാൻ നേരമല്ല. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നടുവിൽ ഒരു വാർത്ത നമ്മളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. കുടുംബത്തോടൊപ്പം ആ വാഹനത്തിൽ കയറണമെന്ന് കരുതിയിരുന്നു, പക്ഷേ മഗ്രിബ് നിസ്കാരം നഷ്ടപ്പെടുമോ എന്ന പേടി കാരണം അതിൽ കയറിയില്ല. പരന്ന ഒരു വാർത്തയാണ്, ഒരു രക്ഷിതാവിന്റെ കുറിപ്പാണ്, അതാരാ നമുക്കറിയില്ല. സഹോദരങ്ങളെ, അതൊരു ഈമാനികമായൊരു നിമിഷമാണ്, ഓരോന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട അളവിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മക്കളുടെ കാര്യത്തിലും കുടുംബത്തിന്റെ വിഷയത്തിലും ജോലി തിരക്കിലും കൂട്ടുകാർക്കിടയിലുമൊക്കെ ആകുമ്പോ അള്ളാഹന്റെ വിളിക്കുത്തരം കൊടുത്തോ, അള്ളാഹനോടുള്ള ബാധ്യതകൾ വേണ്ട രൂപത്തിൽ തീർത്തോ, ഓരോരുത്തരും ചോദിക്കണം, നമ്മളൊക്കെ ചോദിക്കണം. അതൊരു നിസ്സാര കാര്യമല്ല. മരിക്കുന്ന നേരത്ത് ഒരു വക്ത് നഷ്ടപ്പെട്ട് മരിക്കുന്ന ആളാണെങ്കിൽ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? നമ്മൾ ആലോചിക്കണ്ടേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കുറ്റം ചെയ്ത ആളുകൾ ഹാജരാക്കപ്പെടുമ്പോൾ അവരിങ്ങനെ തല കുനിച്ച് നിൽക്കും എന്നാണ്.
തല ഉയർത്താൻ കഴിയൂല. എന്തേ? നാണക്കേട് കൊണ്ടാണ്, ഇളിഭ്യരായി വഷളാക്കപ്പെട്ട അവസ്ഥയിലാണ്. ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമിക്കും ഹാദാ, എന്നെ കണ്ടുമുട്ടുന്ന ഈ ദിനത്തെ നിങ്ങൾ മറന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ മറന്നിരിക്കുന്നു. നിങ്ങൾ ഞാൻ ഒരുക്കി വെച്ച ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക, ആസ്വദിക്കുക. വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട് ഈ ശിക്ഷ നിങ്ങൾ സുഖിക്കുക. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അത് സഹിക്കാൻ കഴിയൂല, ഉറപ്പാണ്, ഉറപ്പാണ്. നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്താണ് അതിലൊക്കെ അത്ര കാര്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ഭാഗം നമ്മൾ മുറിച്ചെടുക്കളയ, അതേ പരിഹാരമുള്ളൂ. ആ ഭാഗം നമ്മുടെ ശരീരത്തിൽ ഇല്ലാന്ന് വിചാരിക്കുക. വലാ തകൂനു കല്ലദീന നസുല്ലാ, അല്ലാഹനെ മറന്നവരെ പോലെ ആകാൻ പാടില്ല. അല്ലാഹനെ മറന്നാൽ ഫൻസാഹും അൻഫുസഹും, നമ്മൾ നമ്മളെ മറന്നു എന്നാണ്, നമ്മളെ മറന്നു എന്നാണ്. അത്തരം ആളുകൾക്ക് അല്ല കൊടുത്ത കാര്യം എന്താ? ഉലായികഹുമുൽ ഫാസിഖൂൻ, തമ്മാടികളാണ് അല്ലേ. ഈ ഡോക്ടറെ കുത്തിക്കൊന്ന ആ ഒരു അധ്യാപകൻ എന്നാണ് അയാളെ പറ്റി പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ അയാളെ പറ്റി? പറ്റൂ, പറ്റൂ. ജന്തുവിനേക്കാൾ അധപ്പതിച്ച ഒരു മുഴുവട്ടൻ, ഒരു ഭ്രാന്തൻ എന്നല്ല എന്താ പറയാ അല്ലേ, നാൽക്കാലികളെക്കാൾ അധപ്പതിച്ച ഒരു ജന്തു എന്നല്ല എന്താ പറയാ, അതാണ് ഫാസിഖ്, തമ്മാടി എന്ന് പറയാൻ പറ്റൂ. അയാൾക്ക് അയാളെ പറ്റി ഓർമ്മല്ല. എന്തേ, എന്തേ ഓർമ്മല്ലാത്തത്? ജീവിതത്തെ പറ്റി കാഴ്ചപ്പാടില്ല, അതന്നെ. വേറെന്താ സഹോദരൻ? അങ്ങനത്തെ ഒരു അധപ്പതനം വരാൻ പാടില്ല. മൃഗീയമായ അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല എവിടെയായിരുന്നാലും. ഇത്തഖില്ലാ ഹൈസുമാ കുന്ത, നമ്മളെ പണി അതാണ്. അല്ലാഹനെ സൂക്ഷിക്കുക എവിടെയാണെങ്കിലും. ഒരു തെറ്റ് ജീവിതത്തിൽ വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ നന്മ ചെയ്യുക, ആ നന്മ തെറ്റിനെ മായ്ച്ചു കളയും എന്നാണ്. എല്ലാവരോടും സൽസ്വഭാവത്തോടുകൂടി പെരുമാറുക, അതല്ലേ വേണ്ടത്? നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുക. ഇതൊക്കെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെ ജീവിതത്തിലൊന്ന് ഓർക്കാനാണ് യഥാർത്ഥത്തിൽ ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. മറ്റൊന്ന്, മനുഷ്യന്റെ ദുർബലത ബോധ്യപ്പെടണം അല്ലേ. നമ്മളൊക്കെ ശരീരത്തിന്റെ ശക്തി ഇങ്ങനെ അളന്നു നോക്കും, എത്ര ശക്തവാനാണെങ്കിലും മനസ്സൊന്ന് പതറിയാൽ എന്താ ചെയ്യുക, എന്താ ചെയ്യുക? ഏത് ശക്തി കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക? ഏത് സംവിധാനങ്ങൾ കൊണ്ടാണ്, സജ്ജീകരണങ്ങൾ കൊണ്ടാണ്, സൗകര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ഉറപ്പല്ലേ? കഴിയൂരാന്ന് ഉറപ്പല്ലേ? സഹോദരങ്ങളെ, ആര് എന്തിന് തുനിഞ്ഞിട്ടും കാര്യമല്ല. നമുക്കുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദുർബലത അവിടെ ബോധ്യപ്പെടും. ഒരു ചെറിയ പിടയലാണ്, വേറൊന്നുമില്ല. മരണം എന്ന് പറഞ്ഞാൽ, ആ അന്ത്യശ്വാസം വലിയുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നേരത്തെ, ഒരു കുറഞ്ഞ സെക്കൻഡിന്റെ പിടയലാണ്. ആ പിടച്ചിലോടുകൂടി എല്ലാം തീർന്നു, എല്ലാം തീർന്നു, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിപ്പിച്ചു, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്താ അതിന്റെ അർത്ഥം? സർവ കഴിവിന്റെയും ശക്തിയുടെയും ഉടമ ആര് മാത്രമാണ്? അല്ല മാത്രമാണ്. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു, ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ. അതെന്തുകൊണ്ടാണ്? ആ ഒരു വെപ്രാളത്തിൽ വന്നു പോകുന്നതാണ് സഹോദരങ്ങളെ. ആ രക്ഷപ്പെടാനുള്ള തൗഫീഖ് ആരാ കൊടുത്തത്? ആരാ രക്ഷപ്പെടുത്തിയത്? അല്ലാഹു അല്ലേ? അവർക്ക് അവരുടെ നിമിഷം എത്തിയിട്ടില്ല. അള്ളാഹു അവർക്ക് വലിയ തിരിച്ചറിവുണ്ടാകാനുള്ള ഒരു ജീവിതമാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയും നന്ദി കാണിക്കണം, റബ്ബിനെ ഓർക്കണം, ജീവിതം എപ്പോഴും എങ്ങനെയും അവസാനിക്കാം, ആ നിലക്കുള്ള ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലേക്കും അതാണ് വരേണ്ടത്. ഞാനാണ്, ഞങ്ങളാണ് എന്ന ഭാവമല്ല. ഇനി നോക്കൂ, നിങ്ങൾ പരലോകത്തെത്തുമ്പോ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തും, അന്നൽ ഖുവ്വതലില്ലാഹി ജമീഅ, സർവ ശക്തിയുടെയും ഉടമ അല്ല മാത്രമാണ്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അക്രമികളായി ജീവിച്ചാൽ അല്ല കഠിനമായി ശിക്ഷിക്കും, കഠിനമായി അല്ലാഹു ശിക്ഷിക്കും. ഇത് പരലോകത്ത് അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുർബലത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം.
നമുക്കുള്ള അശക്തത, കഴിവ് കുറവ് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. മറ്റൊന്ന്, ക്ഷമിക്കാനുള്ള മനസ്സില്ലെങ്കിൽ ജീവിതം ആകെ താളം തെറ്റു, ആകെ താളം തെറ്റു അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോ സഹപാഠികളും സഹപ്രവർത്തകരും കൂട്ടുകാരും ഓടിയെത്തി ഓരോരുത്തരെയും സമാധാനിപ്പിക്കുന്ന, അതുപോലെ തന്നെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങൾ എത്ര നമ്മൾ കണ്ടു അല്ലേ. നമ്മളൊക്കെ സമാധാന വാക്കുകൾ മെസ്സേജുകളായി എത്ര ആളുകൾക്ക് അയച്ചു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ക്ഷമ എന്ന ഒരു സംഗതിയുണ്ടല്ലോ, അത് മാത്രമേ നമ്മളെ പിടിച്ചു നിർത്തുള്ളൂ, അത് മാത്രമേ പിടിച്ചു നിർത്തുള്ളൂ. ആ ക്ഷമ നമുക്ക് വിട്ടുപോകും, ഉറപ്പാണ്, ഉറപ്പാണ്. ഇപ്പോ അവസാനത്തെ ഒരു കൊണ്ടുപോക്കുണ്ടല്ലോ, മരണപ്പെട്ടവർക്ക് മുമ്പിൽ കണ്ണീര് പുറത്ത് കാണിക്കാതെ ആരോട് മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ അത്തരം രംഗങ്ങളൊക്കെ കണ്ടു. പക്ഷേ ആ എടുക്കുന്ന നേരം ആ മനസ്സുകളും പതറുകയാണ്, പൊട്ടിപ്പോവുകയാണ്. എന്തേ കാരണം? അതുവരെ കയ്യിലുണ്ടായിരുന്ന മക്കൾ, കൂടെയുണ്ടായിരുന്ന ഭാര്യ, കൂടെയുണ്ടായിരുന്ന ഭർത്താവ്, കൂടെയുണ്ടായിരുന്ന സുഹൃത്ത്, ഒരു വീടിന്റെ എല്ലാമെല്ലാം ആയിരുന്ന മക്കൾ, സന്തോഷം അത് കെടുകയാണ്, അത് അണഞ്ഞു പോവുകയാണ്. ആയുസ്സിലെ വലിയ സമ്പാദ്യമാണ് പലർക്കും നഷ്ടമായത്. അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് പൊട്ടിപ്പോകുന്ന ഉറപ്പാണ്. പക്ഷേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷം, ക്ഷമിക്കുന്നവർക്ക് സന്തോഷം. നമ്മളെന്താ പറയാ, ക്ഷമിക്ക്, അടങ്ങ്, ഇങ്ങനൊക്കെ ഉണ്ടാവും, അത് കണ്ടില്ലേ, ആ പ്രശ്നം കണ്ടില്ലേ, ഈ പ്രശ്നം കണ്ടില്ലേ, ഇതാണ് സമാധാനിപ്പിക്കൽ. വസ്ബിറു ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ക്ഷമിക്കുക, അല്ലാഹ് കൂടണ്ട്, അല്ലാഹ് കൂടണ്ട്. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ക്ഷമിച്ച് അല്ലാഹുവിൽ തവക്കുലാക്കിയ ആളുകൾ, അവർക്കാണ് നാളെ പരലോകത്ത് സമാധാനമുണ്ടാവുക എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇങ്ങനെ സന്ദേശങ്ങൾ മാത്രമാണ്, പാഠങ്ങൾ മാത്രമാണ് ഓരോ അനുഭവങ്ങളും ഓരോ പ്രശ്നങ്ങളും നമുക്ക് തരുന്നത്. അതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വരുത്തേണ്ട മാറ്റങ്ങൾ എന്താ, ഞാൻ എന്ന വ്യക്തി ഏതെല്ലാം കാര്യങ്ങളിൽ മാറണം, ഏതെല്ലാം വിഷയങ്ങളെ ശ്രദ്ധിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന കൃത്യമായ ഒരു വിലയിരുത്തലും പരിശോധനയും ആത്മാർത്ഥമായി നമുക്കുണ്ടാകേണ്ട സംഭവങ്ങളാണ് ഓരോന്നും നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട തിരിച്ചറിവുകൾ എന്താണ്, അതിൽ നിന്ന് ഏതാനും കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന ഒരു നിമിഷം പോലും വിട്ടുമാറാൻ പാടില്ല. പല കാര്യങ്ങളും ആശ്ചര്യപ്പെടുത്തുന്ന, അത്ഭുതമുണ്ടാക്കുന്ന, ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി പോകുന്ന രൂപത്തിലുള്ള വാർത്തകളായിരിക്കും. പക്ഷേ പ്രാർത്ഥന എന്നത് അവിടെ ഇല്ലാതെയാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രയാസങ്ങളെയും ഒറ്റപ്പദത്തിലാണ് ഉൾപ്പെടുത്തിയത്, മുസീബത്ത് എന്നാണ്. അതേത് പ്രയാസം, സാമ്പത്തിക പ്രയാസമാകട്ടെ, ശാരീരിക പ്രയാസമാകട്ടെ, സാമൂഹിക പ്രയാസമാകട്ടെ, വ്യക്തി പ്രശ്നമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, എന്താകട്ടെ, അതിനെയെല്ലാം മുസീബത്ത് എന്ന പദത്തിലാണ് ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ ഉടനെ എന്താ പറയേണ്ടത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ അത് മാത്രമല്ല മുസീബത്ത്, ഒരാള് വീണു അതൊരു മുസീബത്താണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ആക്സിഡന്റ് കേട്ടു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ദിക്ര് നമുക്കുണ്ടെങ്കിൽ എന്താ ഗുണം? അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഉലായിക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം, അല്ലാഹു അവർക്ക് നന്നായി പ്രകീർത്തനം കൊടുക്കുമെന്നാണ്. എന്റെ അടിമ എന്നെ മനസ്സിലാക്കി, എന്റെ അടിമ എന്നെ തിരിച്ചറിഞ്ഞു, എന്നെ ഓർത്തു, അല്ലാഹു അതിങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വറഹ്മ, അവർക്ക് അല്ലാഹു ധാരാളമായി റഹ്മത്ത് കൊടുക്കും.
വഉലായികഹുൽ മുഹ്തദൂൻ, അവരാണ് വിശ്വാസത്തിലുള്ളവർ എന്നാണ്. കാരണം അള്ളാഹനോർത്തു, ഒരു പ്രശ്നമുണ്ടായപ്പോൾ അള്ളാഹനോർത്തു, അതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസം കേടുവരുത്തിയില്ല. ഏതെങ്കിലും മരിച്ചുപോയ ആളുകളെ, ബേ ബദരീങ്ങളെ, മുഹീദ്ദീൻ ഷെയ്ഖെ, അല്ലെങ്കിൽ ഒമ്പറന്തങ്ങളെ, അങ്ങനെയൊന്നുമല്ല, ശിർക്കിക്ക് പോയില്ല. അല്ലാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുക്കുള്ളവരാണ്, ഞങ്ങൾ അവനിലേക്ക് മടങ്ങുന്നവരാണ്, അള്ളാഹുവിനെ ഓർത്തു എന്നാണ്. ഇത് വിട്ടുമാറാതെ, മുറിഞ്ഞു പോകാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഈമാനികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനം. പ്രാർത്ഥന ഇല്ലെങ്കിലോ നമ്മുടെ മനസ്സിലേക്ക് പൈശാചികമായ പല ചിന്തകളും പല തോന്നലുകളും, അതുപോലെ തന്നെ മോശമായ വഴികൾ സ്വീകരിക്കാനുള്ള പ്രചോദനങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ശിർക്കിന്റെ വഴിയിലേക്ക് പോകും, വേണ്ടാത്ത വഴിയിലേക്ക് പോകും, തെറ്റുകളിലേക്ക് പോകും. ചില ആൾക്കാർക്ക് ടെൻഷൻ മാറാം, ഒന്ന് കള്ളു കുടിക്കാൻ പോകും, രണ്ട് പഗ് അടിക്കാം, രണ്ട് ഗ്ലാസ് അടിക്കാന്നാണ് കൊണ്ടുപോകും. എന്ത് ടെൻഷൻ മാറാൻ? അതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും പോകാം, എന്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തോന്നിയാസങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. പാടില്ല, അത്തരത്തിക്ക് പാടില്ല. കടം കൊണ്ട് കുടുങ്ങി ഞെരിങ്ങി നിൽക്കുന്ന ഒരാളെ പലിശന്റെ പിന്നാലല്ല കൊണ്ടുപോകേണ്ടത്. അയാൾക്ക് ആ കടം വീട്ടാളെ നല്ല വഴികൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടത്. അതെങ്ങനെ കിട്ടുള്ളൂ? റബ്ബിനെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇല്ലെങ്കിലോ നമ്മൾ പ്രതീക്ഷിക്കാതെ പല അബദ്ധങ്ങളിലും തെറ്റുകളിലും ചെന്ന് ചാടും. ശിർക്കും ബിദഅത്തും വേണ്ടാത്തരങ്ങളും മോശത്തരങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി തീരും. ആ പേടി, ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹുവിനെ അനുസരിച്ച്, മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട്, ഭൗതിക ജീവിതത്തെക്കാൾ പാരത്രിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട വിശ്വാസികൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അള്ളാഹു അവർക്ക് മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين